ഏറ്റവും വലിയ ചോയ്സും വിലക്കുറവുമാണോ നോക്കുന്നത്? എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി, മൈജി ഫ്യൂച്ചർ. എങ്ങനെയാണ് നിങ്ങൾ തുടക്കത്തിൽ വിശേഷിപ്പിച്ച പോലെ പാർവതി പറഞ്ഞില്ലേ, ആക്ടർ, ആങ്കർ, ഇൻഫ്ലുവൻസർ, ഇൻഫ്ലുവൻസർ ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ ഒരുപാട് മേഖലകൾ ഇഷ്ടമുണ്ട്, ഇതെല്ലാം അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ പൊതുവേ എൻ്റെ ഒരു ബേസിക് സ്വഭാവം ജാക്ക് ഓഫ് മെനി ട്രേഡ്സ് എന്ന് പറയുന്ന അതുപോലെയാണ് ഈ ഈ പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനും ഇറങ്ങി തിരിച്ചത്, കോൺസെപ്റ്റ്സ് ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം താല്പര്യമുണ്ട്. അപ്പൊ നമ്മളൊരു കുട്ടി ടാസ്കിലേക്ക് ഉത്തരേ പറയാൻ പറ്റുള്ളൂ, രണ്ടും യൂസ് ചെയ്യുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ സി ഐ ഒ എസിന്റെ പ്രത്യേകത ആയിട്ട് തോന്നി, അതിന്റെ ഒരു റിഫൈൻമെന്റ് ഉണ്ട്. നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിഫൈൻമെന്റ് എനിക്ക് ഒരു ആൻഡ്രോയിഡ് യൂസ് ചെയ്തിട്ടും അത്രയും രസമുള്ള ഫീൽ കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ മാക്കിന്റെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന ഒരാളാണ്, വേറെ ഇന്നേ വരെ അത് ഹാങ് ആയിട്ടില്ല. പക്ഷെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒരിക്കലും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് ഒരുപാട് പരിപാടികളുണ്ടാവും, അതിനകത്ത് യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ആപ്ലിക്കേഷൻസ് ഒന്നും ചിലപ്പോൾ ഐഫോൺ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ആൻഡ്രോയിഡ് ഫോൺസ് തരുന്ന ഫീച്ചേഴ്സിന്റെ പകുതി പോലും ഐഫോണിൽ ഉണ്ടാവില്ല. സോ ഞാൻ രണ്ടും യൂസ് ചെയ്യാറുണ്ട്. ഇല്ല, 14 പ്രോ യൂസ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അപ്ഡേറ്റ് ടുമോറോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് കിടന്നുറങ്ങുന്ന ഒരു സ്വഭാവം മാത്രമേ ഉള്ളൂ. അത് ഏത് വേർഷനാണ് നോക്കാറില്ല. നമ്മളെല്ലാം യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് സിം ആൻഡ് വൈഫൈ. സിമ്മിന്റെ ഫുൾ ഫോം, വൈഫൈന്റെ ഫുൾ ഫോം ഐഡിയ ഉണ്ടോ? സിം നമ്മള് ഫോൺ വിളിക്കുമ്പോ അപ്പുറത്തെ ആള് ബിസി ആണെങ്കിൽ ചേച്ചി അവിടെ പറയും തങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ സബ്സ്ക്രൈബർ അല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ചാപ്റ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ കോളേജിൽ വരുമ്പോൾ എം മോഡ്യൂളോ സബ്സ്ക്രൈബർ ഐഡന്റിറ്റി. വയർലെസ് വയർലെസ് അങ്ങനെ മൈജിയുടെ ഒരു കുട്ടി ടാസ്ക് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പം ചേട്ടാ നമ്മുടെ ഇപ്പം മൈജിയുടെ ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് കാണിക്കൂലേ. ഇപ്പം മൈജിയുടെ ഒരു പുതിയ അഡ്വർടൈസ്മെന്റ് ലാലേട്ടനെയും മഞ്ജു ചേച്ചനെയും ചിലപ്പോ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അത് ഭയങ്കര ഹിറ്റായിരുന്നു നമ്മുടെ അതിനകത്ത് ലാലേട്ടൻ ഇത്ര രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങൾ കൊടുക്കുന്നു പറയുന്നുണ്ട്. ഗസിയാവോ അത് എത്ര രൂപയാണെന്നുള്ളത്? മൈജി അല്ലേ,
അഞ്ചു പത്ത് ലക്ഷം രൂപയെങ്കിലും എന്തായാലും കൊടുക്കാൻ, പത്ത് കോടി രൂപ കൊടുക്കോ, പത്ത് കോടി രൂപ കൊടുക്കുമെന്ന്. പത്ത് കോടി വില മതിക്കുന്ന സമ്മാനങ്ങളാണ് ഈ വർഷം മൈജി എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് പോയി വാങ്ങിക്കുക. പത്ത് കോടി വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. ഇതിപ്പോ തരത്തില്ല, ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? ഓണം, അതെ, മൈജി ഓണം, ഡാഷ് ഓണം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, മൂന്ന് ഓപ്ഷൻസ് തരാം. ഓക്കെ, മാസോണം, കിടിലോണം, സൂപ്പർ ഓണം, മൈജി ഓണം, മാസോണം. അപ്പം ഈ ഒരു ഓണത്തിന് നിങ്ങൾ പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്ന 10 കോടി വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട ഗോവിന്ദേണ്ണ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൈജിയുടെ ഒരു ഗിഫ്റ്റ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് അസ്. എന്താണെങ്കിലും അമ്മ ഷോയിൽ ചെയ്യേണ്ട പെർഫോമൻസ്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 ഓഗസ്റ്റ് 19-20 ശനിയും ഞായറും വൈകുന്നേരം 6:30.